മലപ്പുറം മാരയമുട്ടം പോലീസ് സ്റ്റേഷനിലേക്ക് യുവാവിനെ വിളിച്ചു വരുത്തി ആറാമത്തെ വാരിയെല്ല് ചവിട്ടിപ്പൊട്ടിച്ച എസ്ഐക്കെതിരെ തൊപ്പിതെറിക്കുന്ന പണി വരുന്നു. മാരായമുട്ടം പോലീസ് സ്റ്റേഷനിലെ മുൻ എസ്ഐക്കെതിരെയാണ് വകുപ്പുതല നടപടിയും നിയമ നടപടിയും സ്വീകരിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് മേൽ നടപടികൾ സ്വീകരിച്ച് രണ്ടു മാസത്തിനകം സംസ്ഥാന പോലീസ് മേധാവി മനുഷ്യാവകാശ കമ്മീഷനെ അറിയിക്കണമെന്നാണ് നിർദ്ദേശം. ആനാവൂർ കോട്ടയ്ക്കൽ സ്വദേശി വിനീഷാണ് പരാതിക്കാരൻ. നെയ്യാറ്റിങ്കര DYSP നിന്നും കമ്മീഷൻ അന്വേഷണ റിപ്പോർട്ട് വാങ്ങിയിരുന്നു. ഇതിൽ ആരോപണം നിഷേധിച്ചതിനെ തുടർന്ന് കമ്മീഷന്റെ അന്വേഷണ വിഭാഗം നേരിട്ട് കേസ് അന്വേഷിക്കുകയായിരുന്നു. ഈ അന്വേഷണത്തിലാണ് മാരായമുട്ടം എസ്ഐയുടെ ഭാഗത്തു നിന്നും ഗുരുതരമായ അധികാര ദുർവിനിയോഗം ഉണ്ടായതായി കമ്മീഷൻ കണ്ടെത്തിയത്. 2020 ജൂലൈ 15 ഉച്ചയ്ക്കായിരുന്നു സംഭവം. ഭാര്യ നൽകിയ പരാതി പരിഹരിക്കുന്നതിനായി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയ ഭർത്താവിനെ മർദ്ദിച്ച് ഇടതുഭാഗത്തെ ആറാമത്തെ വാരിയെല്ല് പൊട്ടിക്കുകയായിരുന്നു. പരാതിക്കാരൻ നെയ്യാറ്റിങ്കര ജനറൽ ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ എസ്ഐയും രണ്ട് പോലീസുകാരും ചേർന്ന് മർദ്ദിച്ചതായാണ് ഡോക്ടർമാർ രേഖപ്പെടുത്തിയത്. കൈചുരുട്ടി നടുവിന്റെ ഇടതുഭാഗത്ത് ഇടിച്ചതായാണ് ഡോക്ടർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും ഇയാൾ ചികിത്സ തേടിയിട്ടുണ്ട്. ഭാര്യയാണ് പരാതിക്കാരനെ ആശുപത്രിയിൽ എത്തിച്ചത്. എന്നാൽ പരാതിക്കാരനെ എസ്ഐ മർദ്ദിച്ചിട്ടില്ല എന്നായിരുന്നു ഭാര്യ പറഞ്ഞത്. ഈ വാദം ഒടുവിൽ കമ്മീഷൻ തള്ളുകയായിരുന്നു. അതേസമയം കേരളത്തിലെ പോലീസ് സേന ക്രിമിനലുകളുടെ സങ്കേതമാണെന്നത് വീണ്ടും വീണ്ടും ഇത്തരം സംഭവങ്ങളിലൂടെ തെളിയിക്കുകയാണ്. ഗുണ്ടകളിൽ നിന്നും ക്രിമിനലുകളിൽ നിന്നും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പുവരുത്തേണ്ട പോലീസ് തന്നെയാണ് അവർക്ക് ഉപദ്രവമായി മാറുന്നത്. പൊതുജനങ്ങളോടുള്ള കേരള പോലീസിന്റെ സമീപനമാകട്ടെ വളരെ മൃഗീയമാണ്. ഏത് കോടതി പറഞ്ഞാലും എത്ര വലിയ സംഭവങ്ങൾ ഉണ്ടായാലും ഓരോ വർഷം കഴിയും തോറും പരിഷ്കൃതരെന്നും വിദ്യാസമ്പന്നരെന്നും അഭിമാനിക്കുന്ന കേരളത്തിലെ നിയമപാലകർ തന്നെ നിയമത്തിന് പുല്ലുവില കൽപ്പിക്കുന്നത് തുടർക്കഥയാണ്. ഏത് മുന്നണി ഭരിച്ചാലും പോലീസിന് കിട്ടുന്ന രാഷ്ട്രീയതര തലോടലാണ് പോലീസ് ക്രിമിനലുകളെ തുടർച്ചയായി സൃഷ്ടിക്കുന്നത്. പോലീസ് ക്രിമിനലുകൾക്ക് അധികാരത്തിൽ നിന്നുള്ള സംരക്ഷണമില്ലെങ്കിൽ കാക്കിക്കുള്ളിൽ ക്രിമിനലുകൾ ഉണ്ടാവില്ല എന്നതാണ് വിദഗ്ധമായ പക്ഷം. പോലീസ് പ്രതികളാകുന്ന കേസുകളിൽ എത്ര ചെറിയവരും വലിയവരും അകപ്പെട്ടാലും പറ്റുന്നതുപോലെയൊക്കെ ഊരിപ്പോകുന്നത് കാണാൻ കഴിയും. പോലീസിന്റെ സ്വന്തം പ്രതികളെ പോലീസ് തന്നെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഉദയകുമാർ കൊലക്കേസ് മുതൽ സമ്പത്തിന്റെ കസ്റ്റഡി മരണവും പോലീസ് പ്രതികളായ മറ്റ് കേസുകളും വിശകലനം ചെയ്താൽ തന്നെ ക്രിമിനൽ പോലീസിന് കിട്ടുന്ന സംരക്ഷണം പ്രഥമ ദൃഷ്ടിയാൽ ബോധ്യപ്പെടുന്നതാണ്. കേരള പോലീസിൽ തന്നെയാണ് കസ്റ്റഡി മർദ്ദനവും സ്ത്രീ പീഡനവും കൈക്കൂലി മയക്കുമരുന്ന് കേസടക്കം വിവിധ കേസുകളിലും പോലീസ് ഉദ്യോഗസ്ഥർ കുടുങ്ങിയിരിക്കുന്നത്. പോലീസിലെ കുറ്റവാളികളെക്കുറിച്ചുള്ള വിവരങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നതാകട്ടെ പോലീസിന്റെ തലപ്പത്തുള്ളവർ തന്നെയാണ്. എന്നാൽ ഇത്തരം പോലീസുകാർ നിയമപാലകരെന്ന മേൽവിലാസമുള്ളതുകൊണ്ട് ഇവരെക്കുറിച്ചുള്ള മറ്റ് വിവരങ്ങളൊന്നും തന്നെ അധികം പുറത്തു വരാറുമില്ല. എന്നിരുന്നാലും പോലീസുകാർ ഉൾപ്പെട്ട കേസുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുമ്പോഴോ വിവരാവകാശ രേഖകൾ കൈമറിഞ്ഞെത്തുമ്പോഴോ ഇടയ്ക്കിടെ പൊതുസമൂഹത്തെ ഞെട്ടിച്ചുകൊണ്ടായിരിക്കും പോലീസിലെ ക്രിമിനലുകളെ പുറം ലോകം അറിയുന്നത്. എന്നാൽ പോലീസ് കേന്ദ്രങ്ങളിൽ നിന്നൊന്നും ഈ വിവരങ്ങൾ പുറത്തു വരാറില്ല എന്നതാണ് യാഥാർത്ഥ്യം. പോലീസ് സേനയിലെ ക്രിമിനൽ വൽക്കരണം ഒരു സുപ്രഭാതത്തിൽ സംഭവിച്ച ഒന്നല്ല. സേനയുടെ രൂപീകരണ കാലഘട്ടത്തിൽ തന്നെ ഇത്തരക്കാർ സേനയിൽ കടന്നുകൂടിയിരുന്നു. കാലം ചെല്ലുംതോറും അവരുടെ എണ്ണവും അവർ ചെയ്തു കൂട്ടുന്ന കുറ്റകൃത്യങ്ങളുടെ സ്വഭാവവും കൂടി വന്നു എന്നേയുള്ളൂ. ജനപക്ഷത്തുനിന്ന് നീതിയുടെയും ന്യായത്തിന്റെയും കാവലാളായി മാറേണ്ട പോലീസുകാർ തന്നെയാണ് കൊടും കുറ്റവാളികളായി ജനങ്ങൾക്ക് മാതൃക കാണിച്ചു കൊടുക്കുന്നത്. പിന്നെ ജനത്തിന്റെ കാര്യമൊന്നും പ്രത്യേകിച്ച് പറയേണ്ടതുമില്ല. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.